കാലത്തിലൂടെ എന്ന പേരിൽ ഞാൻ എഴുതിയിട്ടുള്ള ആത്മകഥയിലെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിക്കുന്നത്. അന്ധകാരനഴിയാണ് എൻ്റെ സ്വദേശം. വിയാത്ര എന്നും ഈ പ്രദേശത്തിന് പേരുണ്ട്. കെയറിയോരിയമ്മ അവരുടെ ജീവചരിത്രത്തിൽ ഈ പ്രദേശത്തെക്കുറിച്ച്, എൻ്റെ മനോഹാരിയെക്കുറിച്ച് വളരെ ഭംഗിയായി കഥ വായിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ചരിത്രപരമായ കാര്യങ്ങളാണ് അതുകൊണ്ട് പരിശോധിച്ചത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ 1341 ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. അതിനെ സംബന്ധിച്ച് നാമമാത്രമായ വിവരങ്ങളെ കേരള ചരിത്രത്തിലുള്ളൂ. ഇബ്നു ബത്തൂത്ത എന്ന ഒരു വിദേശ സഞ്ചാരിയുടെ കൃതികളിൽ നിന്നാണ് നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നത്. ഭൂമിശാസ്ത്ര പഠനം ലക്ഷ്യമാക്കി കൊടുങ്ങല്ലൂരിൽ നടത്തിയ ചില പഠനങ്ങളും അവിടെ മാത്രമല്ല ഫോർട്ട് കൊച്ചി, വൈപ്പിൻ തുടങ്ങിയ പ്രദേശങ്ങളിലും നടത്തിയ ചില പഠനങ്ങൾ അതും ഈ 1341 വെള്ളപ്പൊക്കത്തെ സൂചിപ്പിക്കുന്നുണ്ട്. വടക്കൻ പരവൂരിലും ഒരു ഖനനം നടക്കുകയുണ്ടായി. അവരും ഇത് തന്നെയാണ് നിഗമനത്തിലെത്തുന്നത്. അപ്പോൾ അങ്ങനെ രൂപം കൊണ്ട ഒരു കരയാണ് നമ്മുടെ ചേർത്തല താലൂക്ക് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ചേർത്തല താലൂക്ക് എന്ന് പറയുമ്പോൾ ആലപ്പുഴ മുതൽ ഇങ്ങോട്ട് മുഴുവൻ പ്രദേശങ്ങളും അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ് എന്നൊരു നിഗമനമാണ് ഞാൻ എത്തിച്ചേർന്നത്. വെള്ളപ്പൊക്കത്തിലുണ്ടായ കരയാണ് അന്ധകാരനഴി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെന്ന് തെളിയിക്കാൻ വളരെ പെട്ടെന്ന് സാധിക്കും. കാരണം ജലം കര, കര ജലം എന്നിങ്ങനെ ഇടവിട്ട് കിടക്കുകയാണ് പ്രദേശം. ഒരു ഭാഗത്ത് തോടുകൾ, ഒരു ഭാഗത്ത് ജലാശയങ്ങൾ, പിന്നെ അവിടെ ഇവിടെയായിട്ട് കരകൾ, ഇങ്ങനെ ചിതറിക്കിടക്കുന്ന കരകൾ, ഇതൊക്കെ ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതയാണ്. വെള്ളപ്പൊക്കത്തിൽ മാത്രമേ അങ്ങനെ സാധിക്കൂ. വെള്ളപ്പൊക്കം ഉണ്ടാവും, കൊണ്ടുവരുന്ന മണ്ണ് അവിടെ ഇവിടെയൊക്കെ വയ്ക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. മറ്റൊരു പ്രത്യേകത കാണുന്നത് വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട സസ്യങ്ങളാണ് ഈ പ്രദേശത്തെല്ലാം കൂടുതൽ കാണുന്നത്. തെങ്ങ്, അത് ഒരു സവിശേഷമായ പ്രത്യേകത. വെള്ളപ്പൊക്കത്തിലൊഴുകി വരുന്നതാണല്ലോ, അല്ലെങ്കിൽ വെള്ളത്തിലൂടെ വിത്ത് വിതരൽ നടക്കുന്നതാണല്ലോ തെങ്ങ്. തെങ്ങ് നല്ലപോലെ വിടരുണ്ട്, എവിടെയും കാണാം. ഇപ്പം അതിന് രോഗമൊക്കെ ആണെങ്കിലും അങ്ങനെ കാണാം. പിന്നെ ജലാശയങ്ങളിലെ വെള്ളം വറ്റിച്ചിട്ട് നെൽകൃഷി ചെയ്യുന്നുണ്ട്. അതും അവിടെ ഇവിടെയൊക്കെ ഒന്നിച്ചല്ല, അങ്ങ് കടക്കരപ്പള്ളി മുതൽ അരൂർ വരെയുള്ള മേഖലകളിൽ ഏകദേശം 24 കിലോമീറ്റർ നീളത്തിലും ഒരു 8 കിലോമീറ്റർ വരെ വീതിയിലും ഉള്ള കരിനിലങ്ങളുണ്ട്. കരിനിലങ്ങൾ കണ്ടാൽ തന്നെ അറിയാം അത് വെള്ളപ്പൊക്കത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളതാണെന്ന്. മറ്റൊരു പ്രത്യേകത കാണുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന സസ്യങ്ങളാണ്. അതായത് പരത്തി, പൂപ്പരത്തി എന്നും പറയും, കമ്മട്ടി, കണ്ടൽ, കണ്ടൽ വർഗത്തിൽപ്പെട്ട ഓതളം, ഇങ്ങനെ കണ്ടൽ വർഗത്തിൽപ്പെട്ട ഒട്ടനവധി പിന്നെ സസ്യങ്ങൾ ഈ പ്രദേശത്ത് കാണാം. പക്ഷികളും അതുപോലെ തന്നെ, ഇതിലൊക്കെ ചേക്കേറുന്നതായിട്ടുള്ള പക്ഷികൾ, കൊക്ക, കാക്ക തുടങ്ങിയെല്ലാം ഇവിടെ കാര്യമായിട്ട് തന്നെ ഉണ്ടാകും. പിന്നെ വെള്ളം ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും, മത്സ്യബന്ധനം അതുപോലുള്ള കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് വെള്ളത്തിൽ നിന്ന്, അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രൂപപ്പെട്ട ഒരു കരയാണ് ചേർത്തല താലൂക്കെന്നും അതിൻ്റെ ഭാഗമാണ് അന്ധകാരനഴിയെന്നും ഒരു നിഗമനത്തിലെത്തുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1341 വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് അതിനെ തുടർന്ന് കുറേ കാലം, എത്ര കാലമെന്ന് വ്യക്തമല്ല, അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ചരിത്രത്തിൽ നോക്കിയിട്ട് കിട്ടുന്നില്ല. എത്രയോ കാലം ഇത് വെറുതെ കിടന്നിരുന്നു. കിടന്നിരുന്നപ്പോൾ ആ കര ഫലപ്രദമാക്കുക എന്ന ഉദ്ദേശത്തോടെ അന്നത്തെ രാജാക്കന്മാർ
വളരെ ശ്രദ്ധയോടുകൂടി കുറേ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. അവരുടെ ഭൂമികളെല്ലാം തന്നെ ജന്മിമാർക്ക് വീതിച്ചു കൊടുക്കുകയാണ് ചെയ്തത്, അവരെ സമീപിച്ചവരെ. അപ്പോൾ അവരുടെ ജോലി എന്താ, ജന്മിമാർക്ക് കൊടുക്കുമ്പോൾ ജന്മിമാർ ആ ഭൂമിയിൽ നിന്നുള്ള കാര്യം പിടിച്ച് രാജാവിനെത്തിക്കും, അവരൊരു ഭോഗമെടുക്കും. അങ്ങനെ ഒരു ക്രമീകരണമാണ് വരുത്തിയത്. അങ്ങനെ ഒട്ടനവധി ജന്മിമാരുടെ ഒരു പ്രദേശമായി തീർന്നു അന്ധകാരഴിയും പരിസര പ്രദേശങ്ങളും. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ജന്മി നമ്മുടെ പിന്നെ തിരുമല ദേവസ്വമാണ്. അത് കഴിഞ്ഞാൽ കോച്ചയാണ്. ഇതൊക്കെ ഒട്ടനവധി ജന്മി പാറായി തലകന്മാർ, പിന്നെ ആനക്കോട്ടിൽ കർത്താക്കന്മാർ, അന്ത്രപ്പേർ മുതലായവർ, അങ്ങനെ ഒരുപാട് കട്ടിക്കാട്ടുകാർ, അങ്ങനെയൊക്കെ അവരെല്ലാവരും രാജാവിൽ നിന്ന് ഭൂമി നേടി. അങ്ങനെ ഇത് ആളുകളെയെല്ലാം ആകർഷിച്ച് കൊണ്ടുവന്ന് ചിറകളിലും കരിനിലങ്ങൾക്കരികിലും ഒക്കെ താമസിപ്പിച്ചിട്ട് അതിൻ്റെ ഫലഭൂയിഷ്ടമാക്കാനും അതിൻ്റെ ഫലം ഉണ്ടാക്കാനും ഒക്കെ അവരെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു സംസ്കൃതി ഉയർന്നു വരികയും നെല്ലിൻ്റെ ഒരു കലവറയായിട്ട് ഈ ചേർത്തല താലൂക്കും കരിനിലങ്ങളും ഒക്കെ മാറുകയും ചെയ്തു. തെങ്ങിൻ്റെയും നെല്ലിൻ്റെയും ഒരു വലിയ കലവറയായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ ആ ഒരു കാലഘട്ടം എത്ര കാലം ഇങ്ങനെ നിന്നു, എത്ര കാലം ഇത് ഇതുപോലെ പോയി എന്ന് വ്യക്തതയില്ല. എങ്കിലും ജനങ്ങൾ അധിവസിക്കാൻ തുടങ്ങിയിട്ട്, ഈ കരയിൽ ജനങ്ങൾ അധിവസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 600 വർഷമെങ്കിലും ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എന്നാൽ 1341 വെള്ളപ്പൊക്കത്തിലാണല്ലോ ഇതുണ്ടാവുന്നത്. ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കാലമാണ് എടുക്കുന്നത്. അതായത് ഏകദേശം 700 വർഷം എടുക്കുമ്പോൾ 2000 ആണ്ടായി. ഇപ്പോൾ 23 ആയല്ലോ. ഇപ്പോൾ 700 വർഷത്തിൽ കൂടുതൽ പഴക്കം ഇവിടുത്തെ സംസ്കൃതിക്കില്ല എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഇവിടെ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നടന്നു. നമ്മൾ അന്ധകാരനേരിയ ചരിത്രമാണ് വരുന്നത്. അപ്പോൾ ആ പ്രദേശങ്ങളെല്ലാം അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയുകയായിരുന്നു. ഇനി അടുത്തത് നമ്മൾ പരിശോധിക്കേണ്ടത് അന്ധകാരനഴി എന്ന് പറയുന്ന ഒരു അഴിമുഖമുണ്ടല്ലോ, അതെപ്പോഴാണ് ഉണ്ടായത് എന്നാണ്. അപ്പോൾ ഈ 1341 വെള്ളപ്പൊക്കത്തിൽ സംഭവിച്ചത് ഒരുപാട് ഭൂപ്രകൃതി മാറ്റങ്ങളാണ്. അതിലൊന്ന് പിന്നെ തുറമുഖങ്ങളിലെല്ലാം വലിയ മാറ്റം ഉണ്ടായെന്നുള്ളതാണ്. അപ്പോൾ വെള്ളം കിഴക്കൻ പ്രദേശങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് വരുന്നത് പടിഞ്ഞോട്ടാവും. പടിഞ്ഞാട്ട് വരുമ്പോൾ ആ ചരിവ് കൂടി വന്ന് താഴ്ച കൂടെയുള്ള സ്ഥലത്ത് വരുമ്പോഴാണ് അത് കുത്തി ഒഴുകി ആ ദുർബലമായ പ്രദേശം പൊട്ടിച്ച് കടലിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഏറ്റവും ദുർബലമായ പാരിസ്ഥിതികമായി ഏറ്റവും ദുർബലമായൊരു പ്രദേശമാണ് നമ്മുടേത് എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്ന 1924 ഭരിച്ചിരുന്ന ശ്രീമൂലം തിരുനാൾ, അദ്ദേഹത്തിന് ഒരു വെള്ളപ്പൊക്കത്തെ നേരിടേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹം 1924 വരെ ഭരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടുള്ള സേതു ലക്ഷ്മി ഭായിക്ക് വളരെ കുറഞ്ഞ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് റീജൻ്റായിട്ടായിരുന്നിരുന്നത് എന്ന് പറഞ്ഞാൽ രാജപ്രതിനിധിയായിട്ടായിരുന്നിരുന്നത് ആ അവസരത്തിലാണ് 99 വെള്ളപ്പൊക്കം എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള അതിഭീമമായ അതിഭയങ്കരമായ വെള്ളപ്പൊക്കം ഉണ്ടായത്. ആ വെള്ളപ്പൊക്കം 3 വരെ അനുഭവപ്പെട്ടു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 99 വെള്ളപ്പൊക്കം ഏകദേശം 3 കിലോമീറ്ററോളം പൊക്കത്തിൽ 3 കിലോമീറ്ററോളം പൊക്കത്തിലുള്ള 3 വരെ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമ്മുടെ പ്രദേശത്തിൻ്റെ സ്ഥിതി അറിയാമല്ലോ. അപ്പം അങ്ങനെ വന്ന് വെള്ളം ഒഴുകി ഇറങ്ങിയ ആ സ്ഥലം, ഇപ്പോൾ വെള്ളം ഒഴുകിപ്പോകേണ്ട പെരിയാറിലൂടെയാണ്. പെരിയാറാണ് ഏറ്റവും പ്രധാനപ്പെട്ട നദി. അപ്പോൾ പെരിയാറിലൂടെ വന്നാൽ കൊടുങ്ങല്ലൂരിലേക്കാണ് പോകേണ്ടത്. കൂടുതൽ വെള്ളമുള്ളത് കൊണ്ട് ഇത് കൊടുങ്ങല്ലൂർ വഴി അല്ലെങ്കിൽ മുസിരിസ് വഴി പോവുക എന്നുള്ള പ്രയാസമായിരുന്നു. അതുകൊണ്ട് രാജാവ് ചിന്തിച്ചിട്ട് രാജാവ് 1924 ഇവിടെ ഒരു അഴിമുഖം ഉണ്ടാക്കുകയാണ് ചെയ്തത്. വെട്ടിപ്പൊട്ടിച്ച് എന്ന് പറഞ്ഞാൽ കൂലിക്ക് ആളെ നിർത്തി ഇത് വെട്ടിപ്പൊട്ടിക്കുകയാണ് ചെയ്തത്. വെട്ടിപ്പൊട്ടിക്കുമ്പോൾ
അങ്ങ് വേമ്പനാട്ടുകായലും ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പെരിയാറുമൊക്കെ വേമ്പനാട്ടുകായലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നൊക്കെ അറിയാം. അപ്പോൾ വേമ്പനാട്ടുകായലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അച്ചൻകോവിലാറ്, പമ്പയാറ്, മണിമലയാറ് ഇവയെല്ലാം വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവന്നതിൻ്റെ അകത്തേക്ക് തട്ടുകയാണ്. അങ്ങനെ വരുമ്പോൾ വേമ്പനാട്ടുകായൽ ബന്ധപ്പെട്ട് കിടക്കുന്ന വയലാർകായൽ, വയലാർകായൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വയലാർ ആ പ്രദേശമൊക്കെ അങ്ങ് മുങ്ങും. അതുകൊണ്ട് രാജാവ് മൂന്ന് തോടുകൾ ഉണ്ടാക്കി. ആ മൂന്ന് തോടുകളിലൊന്നാണ് കുത്തിയതോട്. കുത്തിയതോട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഒരു സ്ഥലം തന്നെയുണ്ട്. ഏകദേശം എൻ്റെ പ്രദേശത്ത് നിന്ന് ഒരു 14 കിലോമീറ്റർ വടക്ക് കിഴക്കായിട്ടൊരു സ്ഥലമാണ് കുത്തിയതോട്. ആ കുത്തിയതോടിന് കുത്തിയതോട് എന്ന് പേര് വന്നത് അത് വയലാർകായലിൽ നിന്നും ഒരു കൈവഴി, ഒരു തോട് മഹാരാജാവ് തഴുപ്പ് വഴി ഇങ്ങോട്ട് അന്ധകാരനിൽ പൊഴിച്ചാലിലേക്ക് ഉണ്ടാക്കി എന്നുള്ളതാണ്. രണ്ടാമത് പൊന്നാമ്പളിയിൽ നിന്ന് നേരെ പടിഞ്ഞാട്ട് പറപ്പള്ളി ചിറവഴി, മുട്ടുങ്കൽ വഴി കണ്ടാകരണ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഒരു ചെള്ളപ്പുറത്ത്, കണ്ടാകരണ ക്ഷേത്രം ചെള്ളപ്പുറത്ത് എത്തിച്ചേരുന്ന ഒരു തോടും ഉണ്ടാക്കി. അതിനും അപ്പുറത്ത് 11 മൈലിൽ ഇതേപോലെ തന്നെ കടക്കരപ്പള്ളിയിൽ എത്തിച്ചേർത്തക്ക രീതിയിൽ, അങ്ങനെ പൊഴിച്ചാലിൽ എത്തിച്ചേർത്തക്ക രീതിയിലൊരു തോടും ഉണ്ടാക്കി. അങ്ങനെ മൂന്ന് തോടുകൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഈ വെള്ളമെല്ലാം ഒഴുകി നേരെ അന്ധകാരനഴിയിലെത്തും. അപ്പോൾ ഈ അഴിമുഖം അങ്ങനെ വികസിക്കുക ചെയ്ത് വെള്ളത്തിൻ്റെ പാച്ചിലും ഇതിലൂടെ വെള്ളമെല്ലാം ഒഴുകി ആളുകൾക്കെല്ലാം സുഖവും സ്വാസ്ഥ്യവുമൊക്കെ ഉണ്ടായി. പിന്നെ അഴിമുഖം വേറൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത്. 1924 ഇങ്ങനെ സംഭവിച്ചെങ്കിലും ഒരു 30കളൊക്കെ ആകുമ്പോൾ ആളുകൾക്ക് ബുദ്ധിമുട്ടായ അഴിമുഖം. എന്താണ് ബുദ്ധിമുട്ട്? അതിൻ്റെ അകത്ത് തള്ളിപ്പരക്കുന്ന ഏറ്റം ഈ കാണുന്ന പൊഴിച്ചാലിലൂടെ കയറി കരയിലേക്ക് പ്രവേശിച്ചു. ഏറ്റവും ശക്തിയാണെങ്കിൽ വളരെ പ്രയാസമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതിനെക്കുറിച്ച് വീണ്ടും ആലോചനകളായി. നമ്മുടെ ദേവസ്വവും അതുപോലെ തന്നെ കോച്ചായുമാണ് ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിച്ചത്. അപ്പം അങ്ങനെ ചിന്തിച്ചപ്പോൾ ഇതെങ്ങനെയെങ്കിലും കെട്ടിയടയ്ക്കണം. ചില അവസരങ്ങൾ കെട്ടിയടയ്ക്കണം, ചില അവസരങ്ങൾ തുറക്കണം. വെള്ളം കൂടുതലുണ്ടാകുന്ന അവസരത്തിൽ തുറക്കുക, വെള്ളം കുറവായിരിക്കുന്ന അവസരത്തിൽ അടയ്ക്കുക. വെള്ളം മഴക്കാലത്ത് ഇത് തുറന്നിടുക, വേനൽക്കാലം ആകുമ്പോൾ ഇത് അടച്ചിടുക. ഇങ്ങനെ ഒരു ധാരണയിലെത്തുകയും അവരെല്ലാവരും കൂടി ചേർന്ന് കോച്ച, പിന്നെ നമ്മുടെ തിരുമല ദേവസ്വം, രാജാവിൻ്റെ പ്രതിനിധികൾ, ഈ കാണാവുന്ന ഒരുപാട് ജന്മിമാർ, അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഈ പ്രദേശത്ത് അഴിമുഖം അടയ്ക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഞാൻ 77 വയസ്സുകാരനാണ്, ജനിച്ചത് 46ലാണ്. അപ്പോൾ 46ൽ ഞാനിത് കണ്ട്, 46 എൻ്റെ 5 വയസ്സുള്ളപ്പോൾ ഏകദേശം 50കളിൽ ഞാനിത് കെട്ടിയടയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അവിടെ നിന്ന് മാനക്കോട പാട്ടത്തിൽ നിന്ന് വടക്കോട്ടും അതുപോലെ തന്നെ അഴീക്കൽ നിന്ന് തെക്കോട്ടും അഴിമുഖത്ത് ഒരു ചിറ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ചിറ ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. മുഴുവൻ തെങ്ങുകൾ വെട്ടിക്കൊണ്ട് വരുന്നു, മുഴുവൻ അടക്കാമരങ്ങൾ. മുഴുവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രീതിയിലുള്ള അടക്കാമരങ്ങൾ വെട്ടിക്കൊണ്ടുവന്നിട്ട് അതിൻ്റെ അടിവശം, കടവശം പിന്നെ നല്ലതുപോലെ കൂർപ്പിച്ചെടുത്ത് അതിനെ വെട്ടി കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ ഒരു വശത്തും തറച്ച് തറച്ച് അങ്ങോട്ട് പോകും. അടക്കാമരം പൂർണ്ണമായിട്ട് തന്നെ വെച്ച് കെട്ടും. കെട്ടിയിട്ട് ചെറിയ ചെറിയ ദീർഘചതുരങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ വടക്ക് നിന്നും തെക്കോട്ടും, തെക്ക് നിന്ന് വടക്കോട്ടും ഈ ദീർഘചതുരങ്ങൾ നിർമ്മിച്ച് ആളുകൾ തലയിൽ മണ്ണ് ചുമന്ന് ചാക്കുകളാക്കി ആ ചാക്കിൽ കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉയർന്നു ഉയർന്നു വരും. അങ്ങനെ വന്ന് രണ്ട് വശങ്ങളും തമ്മിൽ കൂട്ടിമുട്ടുന്നൊരു ഭാഗം വരും. അപ്പോൾ വെള്ളത്തെ തടയുക വഴി ഈ വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടുതലായി വരും. അപ്പം അതുകൊണ്ട് ആ കൂടുതലായിട്ട് വെള്ളം തള്ളുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അഴിമുഖം അടയ്ക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് അഴിമുഖം അടയ്ക്കുന്ന എപ്പോഴാണ് അതിന് സമനീര് എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. സമനീര് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകാത്ത ഒരു നിമിഷം വരും. ആ നിമിഷത്തിനായിട്ട് ഇത് അടയ്ക്കുന്നവർ കാത്തിരിക്കും. അക്കാലത്ത് വലിയൊരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. അന്ധവിശ്വാസം
ഈ അഴിമുഖം അടയ്ക്കണമെങ്കിൽ കുരുതി കൊടുക്കണമെന്നാണ്. അപ്പോൾ കുരുതി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അന്ന് ഗോവയിൽ നിന്ന് വന്ന ഒട്ടേറെ കുടുംബികൾ ഈ പ്രദേശത്ത് താമസമുണ്ട്. അവർ ബലിഷ്ഠ കായന്മാരാണ്. അവരാണ് ഇതിൻ്റെ അകത്തെ പൂർണ്ണമായിട്ടുള്ള പണികളെല്ലാം ചെയ്യുന്നത്. അതിലൊരാൾ ജന്മം നോക്കി വെച്ചിരിക്കും എന്നാണ് പറയുന്നത്. ചിലർ സ്വമേധയാ വരുവത്രേ അഴി അടയ്ക്കേണ്ടത് നാടിൻ്റെ ആവശ്യമാണ്, ഞാൻ രക്തസാക്ഷിയാകാം എന്ന് പറഞ്ഞ് വരും. ഏതായാലും ഞാൻ കേട്ടിട്ടുള്ള കഥ ഇങ്ങനെയാണ്. ചുക്കിരിയാൻ എന്ന ഒരു കുടുംബ സമുദായക്കാരൻ, അദ്ദേഹം ഇതിന് തയ്യാറായി എന്നുള്ളതാണ്. അപ്പോൾ ചുക്കിലിയാൻ വന്നു നിൽക്കുമ്പോൾ ആളുകൾ ചാക്കിൽ മണ്ണ് ചുമന്നുകൊണ്ടുവന്ന് അതിൻ്റെ പുറത്തേക്ക് ഇടുക, ആരുടെ പുറത്തേക്ക്, ചുക്കിലിയാൻ്റെ പുറത്തേക്ക്. അങ്ങനെ ചുക്കിലിയാൻ താഴ്ന്നതോടുകൂടി എല്ലാ വേഗത്തിൽ വേഗത്തിൽ വടക്കുന്നു തെക്കുന്നു എല്ലാം വേഗത്തിൽ വേഗത്തിൽ ചാക്കുകൾ നിറച്ച് ഇട്ട് അന്ധകാരെ അടയുകയാണ്. അങ്ങനെ ആരോ പറഞ്ഞതാണ് അന്ധകനഴിയെന്ന്, ഇതൊരു അന്ധകനഴിയാണെന്ന് പറഞ്ഞു. പിന്നീട് പിൽക്കാലത്തെ ആരോ സംസ്കൃത പക്ഷവാദികൾ, അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്, ഇംഗ്ലീഷുകാർ വന്നിട്ട് നമ്മുടെ പ്രദേശത്തിൻ്റെ പേരുകളൊക്കെ കുറേ മാറ്റി. എനിക്കെല്ലാവർക്കും അറിയാം, കോയിലൂരും ട്രിവാൻഡ്രമെന്നും ഒക്കെ കണ്ണന്നൂരെന്നും ഒക്കെ ഒരു പേരിട്ടില്ലേ. അതുപോലെ സംസ്കൃതം പക്ഷവാദികളായ ആരോ ഇട്ട പേരാണ് അന്ധകാരനഴി. ഇതാണ് അന്ധകാരനഴിയുടെ യഥാർത്ഥത്തിലുള്ള ചരിത്രം. പിന്നെ അതിനു മുമ്പ് വയ്യാത്തക എന്ന പേരുണ്ട്, അഴീക്കൽ എന്ന പേരുണ്ട്. അഴീക്കൽ എന്നാണ് കൂടുതൽ പേരും അറിയുന്നത്. പക്ഷേ അഴീക്കൽ എന്നുള്ള പ്രദേശത്തിന് വളരെയധികം സ്ഥലങ്ങളിൽ അഴീക്കൽ എന്നുള്ളതിനാൽ നമ്മുടെ പോസ്റ്റ് ഓഫീസുകാരും KSRTC ഉദ്യോഗസ്ഥന്മാരും ആ പേരിനേക്കാൾ കൂടുതൽ റെഫർ ചെയ്തത്, ഇഷ്ടപ്പെട്ടത് അന്ധകാരനഴി എന്നാണ്. എന്നാൽ ലൈറ്റ് ഹൗസിൻ്റെ കാര്യത്തിൽ അതുണ്ടായില്ല. ലൈറ്റ് ഹൗസ് യഥാർത്ഥത്തിൽ അന്ധകാരനഴി ലൈറ്റ് ഹൗസും തന്നെയാണ് അതിന് പേരിടേണ്ടത്. എന്നാൽ അന്ന് അവിടെ വന്ന പിന്നെ ഈ ലൈറ്റ് ഹൗസുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അവിടെ വന്ന് പ്രവേശിക്കുന്നതിന് മുമ്പോടെ ഒരു ബോർഡ് വയ്ക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചപ്പോൾ അതിൻ്റെ പേരെന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആദ്യം അവർ കേട്ടത് മണക്കൂർ എന്നാണ്. മണക്കൂർ ലൈറ്റ് ഹൗസ് എന്നാണ് അവിടെ എഴുതി വെച്ചിരുന്നത്. എന്താ പറഞ്ഞ ആൾ മനക്കോടം എന്ന് പറഞ്ഞപ്പോൾ കേട്ടത് മണക്കൂർ എന്നാണ്. അങ്ങനെ ആദ്യകാലത്ത് വന്ന ഹിന്ദിക്കാരൻ അവിടെ മണക്കൂർ ലൈറ്റ് ഹൗസ് എന്ന് എഴുതി വെച്ചു. പിന്നീട് അത് പോയി, അത് പോയപ്പം പിന്നെ മനക്കോടൻ ലൈറ്റ് ഹൗസായി. അത് കുറേ കൂടി ശരിയായിട്ടുള്ള കാര്യമാണ് മനക്കോടൻ ലൈറ്റ് ഹൗസ് എന്നുള്ളത്. മനക്കോടം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പാട്ടമൊക്കെ നിൽക്കുന്ന സ്ഥലത്തിന് പടിഞ്ഞാറേ മനക്കോടമെന്നും അങ്ങ് പുത്തങ്കാവിനടുത്തുള്ള പ്രദേശങ്ങൾക്കെല്ലാം കിഴക്കേ മനക്കോടമെന്നാണ് ഇവിടെ പറയുന്നത്. മനകൾ കുറേയധികം ഉണ്ടായിരുന്ന ഒരു പ്രദേശത്താണ് അത്. ആ കിഴക്കേ മനക്കോടത്താണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പോർച്ചുഗീസുകാരൊക്കെ വന്നപ്പോൾ അവരങ്ങ് പോയി. അപ്പോൾ അങ്ങനെ മനക്കോടം ലൈറ്റ് ഹൗസ് എന്നാണ് ഇപ്പോൾ അന്ധകാരനഴിക്ക് നേരെ എതിർവശത്തിരിക്കുന്ന ലൈറ്റ് ഹൗസിനെ കുറിച്ച് ഇരുന്ന്. ഇതാണ് എൻ്റെ ആത്മകഥയിലെ ഒരു ഭാഗം. അത് ഇങ്ങനെ പല ഭാഗങ്ങളായിട്ട് എഴുതിയിരിക്കുന്നതാണ്. അത് ഞാൻ യൂട്യൂബിലാണ് ഇട്ടിട്ടുള്ളത്. ഞാൻ വിചാരിക്കുന്നു എൻ്റെ മരണശേഷം എൻ്റെ മക്കൾ ഇത് പ്രസിദ്ധീകരിക്കുമെന്ന്, അങ്ങനെ ഒരു ആഗ്രഹത്തിലാണ് ഞാൻ അതിനകത്ത് ഇട്ടിരിക്കുന്നത്. അതിൽ ഞാൻ കുറവും നമ്മുടെ പ്രദേശം കൂടുതലുമായി. അതുകൊണ്ടാണ് ഞാൻ കാലത്തിലൂടെ എന്ന് പേരിട്ടത്. നന്ദി, നമസ്കാരം.